Taxi! मुझे शेर से मिलना। आप कौन हैं? उनसे कहना हरियाणा है। बैठिए। साहब मीटिंग में है, आप नहीं मिल सकते। हट जा। നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനല്പം തിരക്കിലാണ്. അറിയാം, നീ വലിയ മുതലാളിയായെന്ന് ഞാൻ അറിഞ്ഞു. ഓഫീസ് പണി കഴിഞ്ഞാലും സേട്ടൂത്തിയുടെ പ്രൈവറ്റ് ജോലികളുണ്ടല്ലോ ധാരാളം, അതുകൊണ്ട് തിരക്ക് കൂടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. നാക്കുകൊണ്ടല്ല നിന്നോട് സംസാരിക്കേണ്ടത്. നീ സാബ്, ഹൂസ് ദിസ്? എക്സ്ക്യൂസ് മീ, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. നോ, ഹി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ആസ് ഈസി ആസ് ഈ തിങ്സ്. ഏ സി കാറും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടൊക്കെ ആയപ്പോ വന്ന വഴിയെക്കുറിച്ച് നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ആർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട. പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ. നീ എന്നെ അപമാനിക്കരുത്. ഇല്ല, ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ്. ഞാനിപ്പോൾ പോകുന്നു. ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിന് ഇനിയും മുറിവും ചതവും ഒക്കെ പറ്റിയെന്ന് വരും. പക്ഷെ ആ പെണ്ണിൻ്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് നീ ഓർക്കണം. വൈകിട്ട് കാണണം. വീട്ടിൽ വരണ്ട, നരിമാൻ പോയിന്റ് ഞാൻ കാണും. ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോകും. പോലീസ് കുപ്പിളോ? പോളി പുല്ലേ, പോലീസ് എന്നെ ഒന്നും ചിരിക്കാൻ പോകുന്നില്ല. അറിയാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തേക്ക്. രാധയ്ക്ക് എന്ത് പറ്റി? അവള് എന്ത് പറ്റിയെന്ന് പറടാ. അവൾ ആത്മഹത്യ ചെയ്തു നമ്മുടെ വീട്ടില്. ഇവക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എന്തിനാണ് ഇവളെന്ത് ചെയ്തു? ഇവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ആരോ ഇവളെ ചതിച്ചാണെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം. ആരായാലും വെറുതെ വിടരുത്. എന്റെ രാധമുളക്കൊന്നവനെ നീ വെറുതെ വിടരുത്. ഹരി, തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴല്ല, വിഷം കഴിച്ച് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ? അന്നേ നീ ചാവേണ്ടതായിരുന്നു. അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കയ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ എന്ത് ചെയ്യുന്നതാ? തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണമായിരുന്നോ? ഞാൻ പലതും മറന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചതിക്കണമെന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാനാണെങ്കിൽ അതിന് ശ്രമിക്കണ്ട. എന്ത് ശിക്ഷ വേണേ തന്നോളൂ. ആരെ ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന്. ആത്മാർത്ഥമായി നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു, നീ അവളെ കൊന്നു. അനുഭവിക്കാതെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. ആ സേട്ടൂത്തി നിന്നെ ചവച്ച് തുപ്പുന്ന ഒരു ദിവസം ഉണ്ടാവും. ഈ നഗരത്തിൽ പട്ടിയെ പോലെ നീ കിടന്ന് തെണ്ടും, പുഴുത്ത് ചാവും. ഇതെന്റെ ശാപമല്ല, നീ കൊന്ന ആ പെണ്ണിന്റെ നൊന്ത മനസ്സിന്റെ ശാപ. എല്ലാവരും ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം. എനിക്കൊരു തന്നെ കൂട്ടുവേണ്ട, ഇറങ്ങിപ്പോടാ. എനിക്ക് അല്പം സമാധാനം വേണം. കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്ന നന്ദി കെട്ട ജാതികൾ ആര് ചോദിച്ചതായി പറയുന്നത്? മറ്റാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ഞങ്ങളെ ശിക്ഷിക്കരുത്.
അറിയേണ്ട മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞങ്ങൾ പോവാം. പക്ഷെ കാര്യം അറിയണം. പണവും പദവിയും ഒക്കെ വരുമ്പോൾ നിന്റെ അഹങ്കാരം കൂടും. സ്വന്തം പെങ്ങളെ പോലെ കരുതി സ്നേഹിച്ച ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് കൊന്നില്ലേ ഒരുത്തൻ? ശേഖരാണോ രാധയുടെ മരണത്തിന് കാരണക്കാരൻ? എങ്കിലും അവനെ വെറുതെ വിടരുത്. വേണ്ട, അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ. സ്വന്തം പല്ലിട കുത്തി നാറ്റിച്ചിട്ട് കാര്യമില്ല. ഇതാരും അറിയരുത്, പ്രത്യേകിച്ച് മണി. എങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചാണ്. വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ കാരണം ഇത് പുറത്തെറിഞ്ഞാൽ അവളുടെ മാനം, അതുകൊണ്ട് മണിക്കും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അപമാനം. അവനിതറിഞ്ഞാൽ എന്തെങ്കിലും കടുക്കുകയും ചെയ്യും. ഇനി അമ്മയ്ക്ക് ആകെയുള്ളത് അവൻ മാത്രമാണ്. നമ്മളായിട്ട് അതുകൂടെ നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. മറ്റൊരാളിതറിയാൻ പാടില്ല. നിങ്ങൾ എന്നോട് സത്യം ചെയ്യണം. क्या झूठा अब्बास के साथ था तो कितना पैसा था, कितनी अच्छी जिंदगी जी रहा था. अभी क्या, दिन भर हरी अन्ना हरी अन्ना हरी अन्ना बोल के हरी अन्ना के पीछे चमचे की तरह घूम रहा है तू. उसमें तेरा क्या फायदा? उसके मरने के पहले कोई तुझे टपका देगा. देख, जैसे अब्बास ने मुदलियार को मारा, तू हरी को मार और उस एरिया का अन्ना बन जा. मैं तेरे साथ हूँ, समझा क्या? बांकिया भाई, आप क्या कहते हैं? मुदलियार बुद्धा था लेकिन हरियाणा खतरनाक है. घी सीधी उंगली से नहीं निकलती तो टेढ़ी उंगली का इस्तेमाल करो छोटा. काले मायका तो ഒന്നുമില്ല മണി. നിങ്ങൾക്ക് പറഞ്ഞാ മതിയല്ലോ, പോയത് എൻ്റെ പെങ്ങളല്ലേ. ധൈര്യമില്ലെങ്കിൽ മറക്കണം. ഉണ്ടെങ്കിൽ കാരണക്കാരൻ ആരാണോ അവനെ കൊന്നിട്ട് ജയിലിൽ പോണം. അതാണ് ദസ്. നീ ആരെ പറ്റിയാ പറയുന്നത്? ഞാനായിട്ട് എന്തിനി? ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. ചോട്ടാ, ചോട്ടാ ശങ്കർ എന്നാണ് എൻ്റെ പേര്. ഈ ബോംബെയിൽ ഒരുപാട് ബാലശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിത്തരും കീഴ്പ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു. ഹരിയാണെ കുറിച്ചാണ് പറയുന്നത്? ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല. ബാക്കിയുള്ള രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് പുണ്യം കിട്ടാനൊന്നുമല്ല. റെണ്ടിക്കാരനെ കയറിക്കൂടാ, കള്ളവാറ്റിലും ഗ്യാമ്പിളിലും ഇടപെട്ടുകൂടാ, ഒരു സാധാരണ ഹഫ്ത പിടിക്കാൻ പോലും സമ്മതം വേണം. പിന്നെ എങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടുണ്ട്, ഇയാൾ പണിക്ക് വരണ്ട. ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും കാണും. ചത്തുപോയ മുതലേറെ കള്ളുകുടിക്കില്ല, പോകലിക്കില്ല, പെണ്ണെന്ന് കേട്ട അറപ്പായിരുന്നു. പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പരസ്യമായി റെണ്ടിക്കാനിലെ തേപിടിച്ചുകളുമായി നിറങ്ങയല്ലേ. പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരൻ്റെ അമ്മയൊന്നോ പെങ്ങളൊന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാ അമ്മയ്ക്കും പെങ്ങൊക്കെ വാങ്ങിച്ചത്. എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇളവൻ കാരണം വരുമ്പോൾ കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ? ഇതാ 100,000 കൂടിയുണ്ട്. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ, അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ. ഇത് എൻ്റെ വക നിൻ്റെ അനിയത്തിക്ക്. പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോണ്ട. ഏ ഇല്ല, തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു. കല്യാണത്തിന് വിളിച്ചിരുത്തി വരട്ടി കിണ്ണം തെറിപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലച്ച നന്നായി പോവും. നീ എന്നാ പോകുന്നത്? ഞാൻ അണ്ണൻ്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. അതേ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി. അണ്ണാ 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 സംഗയുമേ നാം സുർക്കേ ക്യാ കുച്ച് നീ ക്യാ ഉസ്നേ മേരെ സാത്ത് ആ കമാട്ടി പൂരാ ജോ മേരാ സപ്നാ താ മേരാ സപ്നാ വോ മേരെ സേ ചീനാ ദാരൂ കാ ധന്ധാ മേരാ മർ ഗയാ ദാരൂ കാ ധന്ധാ ഔർ കുച്ച് ദിൻ പഹലെ മേരെ ഭായ് കോ റസ്തേ പേ കുത്തേ കി തരഹ മാർതേ ഹുവേ ലേക്കേ ഗയാ വോ ഭീ ചഡ്ഡി മേ അബ് മേ ചുപ് നഹീ ബൈഠുംഗാ സാലാ ഖതം കർ ദോ ഉസേ ഉസ്കാ ഖാൻദാൻ തബാഹ് കർ ദോ ഉസ്കേ ആജു ബാജു മേ ജോ ഹൈ നാ ഉസേ ഭീ മാർ ഡാലോ കമാട്ടി പൂരാ കമാട്ടിപൂരാ ജാഓ ഔർ ജലാ ഡാലോ കാപ് ഉഠേഗാ പൂരാ ശഹർ ലേക്കിൻ യേ സബ് ചീസ് കേ ലിയേ തും ദോനോ മേരെ സാത്ത് ഹോനാ ചാഹിയേ. अब मोनक मट्टी एनिमी इल्ले எனக்கும் தான். तो मेरी बात सुनो, जो मैं बोलता हूं करो. छोटे ने मुझे उस दिन क्या बोला था पता है क्या? कि उसकी एक ही कमजोरी है, किरण नाम की एक नाचने वाली. उस नाचने वाली को मेरे पास लाओ, फिर देखो. कंडुन्या मेरी आलोलमम हृदयम ओ कंडुन्या मुरिगली വാചാലമാം നിൻ നൊമ്പരൻ ഓ.